അപ്പം അങ്ങനെ ഓരോ ദിവസം ഇന്ന് ജോലി കിട്ടും നാളെ ജോലി കിട്ടും എന്ന് പറഞ്ഞ് ഒരു ജോലിയും എനിക്ക് ഒരു വർഷം വരെ കിട്ടിയില്ല നീ ഇങ്ങോട്ട് പോര് മൂന്ന് വർഷം കഴിഞ്ഞില്ലേ നിനക്ക് ജോലിയൊന്നുമില്ല ഇല്ല നല്ലൊരു ജോലിയില്ല നിനക്ക് ഞങ്ങൾ ഇവിടെ കൊലക്കച്ചവടം ചെയ്ത് ജീവിച്ചാൽ പുറങ്ങി പോരാൻ പറയും ജീവിതത്തിൽ ബിസിനസ് ചെയ്യണമെന്നുള്ളൊരു മനസ്സിൽ കടന്ന് ഇങ്ങനെ കറങ്ങുവാണ് അപ്പം ഞാൻ ഈ ജോലി ചെയ്യുവാണെങ്കിൽ ആ കമ്പനി ജോലി ചെയ്യുവാണെങ്കിൽ അവർ പറഞ്ഞ് നിന്നെ തട്ടിക്കളയും പല പ്രതിസന്ധികളും ഉണ്ടായാലും ഈ ജോലി ചെയ്തു എന്തെങ്കിലും മരണം ഇതെല്ലേ സംഭവിക്കുകയുള്ളു ഹലോ ഓൾ എൻ്റെ പേര് കെ ആർ മനോജ് എന്നാണ് ഞാൻ കോട്ടയത്ത് വൈക്കം എന്ന സ്ഥലത്താണ് എൻ്റെ ജനനം വെസ്റ്റേൺ കൺട്രോൾ ഓട്ടോമേഷൻ എന്ന കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ് ഞാൻ ഇന്ന് വിവാടിയിൽ എനിക്ക് രണ്ട് കമ്പനിയുണ്ട് അതുകൂടാതെ ഒരു കമ്പനി ജയ്പൂരിൽ ഇപ്പോൾ നമ്മൾ അത് കമ്മീഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എൻ്റെ സ്റ്റോറിയാണ് ഞാൻ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് ജനിച്ച ഒരു വ്യക്തിയാണ് എൻ്റെ അച്ഛൻ തലയോലപ്പുറമ് ചന്തയിൽ കുലക്കച്ചവടം നടത്തുകയാണ് ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ഫാദർ എന്നെ കച്ചവടത്തിന് വേണ്ടിയിട്ട് തലവലപ്പറമ്പ് ചന്ത കൊണ്ടുപോകാറുണ്ട് രാവിലെ ചന്തയിലെ അന്ന് ശനിയും ചൊവ്വാഴ്ചയും ചൊവ്വാഴ്ചയും ശനിയാഴ്ചയാണന്ന് കച്ചവടം നടക്കുന്നത് അപ്പോൾ ശനിയാഴ്ച ചൊവ്വാഴ്ച ശനിയാഴ്ചയും ചൊവ്വാഴ്ചയും ചന്തയ്ക്ക് പോയിട്ട് രാവിലെ പോയിട്ട് വേണം എനിക്ക് സ്കൂളിൽ പോകാൻ അപ്പോൾ എൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊല വണ്ടിയെ കയറ്റുമ്പം കാ ഉതിരുക വീഴും അതെടുത്ത് എടുത്തു വെച്ച് ചെറുതായിട്ട് മാറ്റി വെച്ച് അത് വിറ്റിട്ട് അതിൻ്റെ പൈസ അച്ഛന് കൊടുക്കണം അപ്പം അതിലീന്ന് എനിക്കൊരു ചെറിയൊരു അച്ഛൻ എനിക്കൊരു ചെറിയൊരു പൈസ തരും അത് എൻ്റെ വട്ടച്ചെലവന് വേണ്ടിയിട്ട് എനിക്ക് കിട്ടുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു രൂപ ഒരു കുറച്ച് ഉതിരുക വിറ്റ് കഴിഞ്ഞാൽ ഒരു രൂപയായി കിട്ടിക്കൊണ്ടിരുന്നത് അപ്പം അച്ഛൻ ആഗ്രഹിച്ചത് ഞാനൊരു ഈ ഫീൽഡിലേക്ക് വരാൻ എന്നുള്ളൊരു താല്പര്യമായിരുന്നു അച്ഛൻ്റെ ഞാൻ അതിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിച്ച് എനിക്ക് ഈ ബിസിനസ് കൂടാതെ എന്തെങ്കിലും ബിസിനസ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ എന്നെ മനസ്സിൽ കിടക്കുവാണ് അപ്പം ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഞാൻ അന്നൊരു കൃഷി പാവക്കൃഷി ചെയ്യുമായിരുന്നു ആ പാവക്കൃഷി ചെയ്യണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഒരു ബിസിനസ് എൻ്റെ അച്ഛനുമായിട്ടുള്ള ഒരു ഒരു കൊലക്കച്ചോടായിട്ടുള്ള അല്ല പ്രത്യേകിച്ച് അല്ലെങ്കിൽ വേറെ കൃഷി ചെയ്തിട്ട് അന്ന് ശനിയാഴ്ച ചന്ത കൊണ്ടുപോയി അത് വിറ്റിട്ട് എനിക്കുള്ള ചിലവിന് വേണ്ടിയിട്ട് ഞാൻ ആ പൈസ ഉപയോഗിക്കുമായിരുന്നു അങ്ങനെ എൻ്റെ വിദ്യാഭ്യാസം പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ ഐ ടി ടെക്നിക്കലായിട്ട് എന്തെങ്കിലും പഠിക്കണമെന്ന് വെച്ച് പഠിത്തത്തിൽ ഇച്ചിരി പുറകോട്ടായിരുന്നു അപ്പം ടെക്നിക്കലായിട്ട് എന്തെങ്കിലും പഠിക്കണമെന്ന് വെച്ച് ഞാൻ ചേർത്തലയിൽ ഐ ടിയിൽ പോയി ചേരുകയും അവിടുത്തെ വിദ്യാഭ്യാസം കഴിഞ്ഞേയും ഇനി എന്താണ് ഇനി എൻ്റെ ബിസിനസ് അല്ലെങ്കിൽ എനിക്കൊരു ബിസിനസ് ചെയ്യണം അപ്പോൾ കേരളത്തിൽ അങ്ങനെയുള്ളൊരു ഒരു ബിസിനസ് ചെയ്യാനുള്ള ഒരു എനിക്ക് അന്നും മനസ്സിലാകുന്നില്ല ഇവിടെ സക്സസ് ആകുമെന്നുള്ളൊരു കാര്യം അങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് വെളിയിലേക്ക് പോകണം എന്നുള്ളൊരു ഒരു 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 താല്പര്യം ഉണ്ടായി അപ്പോൾ ആരോട് പറയും അച്ഛൻ്റെ ഞാൻ പറഞ്ഞു അച്ഛൻ ഞാൻ ഇങ്ങനെ എനിക്ക് വെളിയിൽ പോകണം ഞാൻ പഠിത്തു നോക്കി എനിക്ക് എന്തെങ്കിലും ചെയ്യണം അപ്പോൾ അച്ഛൻ പറഞ്ഞു എനിക്ക് ഈ ജോലി ഈ കച്ചവടം ചെയ്താൽ പോരെ കൊലക്കച്ചവടം ചെയ്താൽ പോരെ എന്തിനാണ് എനിക്ക് ജോലി അപ്പോൾ ഞാൻ പറഞ്ഞ് എനിക്കത് പറ്റിയല്ല എനിക്ക് എന്തെങ്കിലും ബിസിനസ് ചെയ്യണം പല വലിയ വലിയ സക്സസ് ആയ ബിസിനസ്സുകാരെ പറ്റി ഞാൻ അന്ന് പത്രത്തിൽ എടുത്തു കഴിഞ്ഞാൽ വായിക്കും ഇങ്ങനെ ഇങ്ങനെ വലിയ വലിയ ബിസിനസ്സുകാരായ അവരുടെ സ്റ്റോറിയൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുവാണ് അങ്ങനെ ഈ കേരളം വിട്ട് വെളിയിൽ പോകണം എന്നുള്ളൊരു തീരുമാനം ഞാൻ എടുക്കുകയും അന്ന് ഒരു വ്യക്തി വിജയകുമാർ എന്ന് പറഞ്ഞൊരു വ്യക്തിയായിട്ട് ഞങ്ങൾ പരിചയപ്പെടുകയും അച്ഛനോട് ഞാൻ പറഞ്ഞു ഞാൻ വിജയകുമാറിൻ്റെ കൂടെ ഞാൻ വിടുന്ന് പോവുകയാണ് എനിക്ക് വെളിനാട്ടിലേക്ക് പോകണം കേരളം വിട്ടു പോകണം എൻ്റെ മനസ്സിൽ വളരെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ബിസിനസ് തുടങ്ങണം അങ്ങനെ വിജയകുമാറിനോട് ഞാൻ പറഞ്ഞു മെസ്സി വിജയകുമാറിനോട് പറഞ്ഞ് സാറേ ഞാൻ സാറിൻ്റെ കൂടെ ഞാൻ അങ്ങോട്ട് പോരുവാണ് സാറിൻ്റെ കൂടെ ഞാൻ അങ്ങോട്ട് പോരുവാണ് അപ്പോൾ എനിക്ക് ഒരു ജോലി വേണം അപ്പോൾ നീ പറഞ്ഞ് എൻ്റെ വീട്ടിൽ നിങ്ങൾ ആലോചിച്ചോ ഞാൻ പറഞ്ഞ് അച്ഛനോടൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്ന് പറഞ്ഞ് ഞാൻ അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ ഒരു രണ്ട് ഒരു 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 സുപ്രഭാതത്തിൽ രണ്ടാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അവിടുന്ന് ഞാൻ യു പി എന്ന് പറഞ്ഞൊരു യു പിയിലേക്ക് വണ്ടി കയറുകയും മധുര എന്ന സ്ഥലത്തായിരുന്നു അവിടെ പുള്ളി ജോലി ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഞാൻ ഒരു വർഷം പുള്ളിയുടെ കൂടെ നിന്ന് വീട്ടിൽ നിന്ന് അപ്പോൾ എനിക്കും തോന്നി പുള്ളിക്കൊരു ഭാരമാണ് ഞാൻ പല സ്ഥലത്തും ഞാൻ ഇൻ്റർവ്യൂ ഇനി പോകുമ്പോൾ പല ഇൻ്റർവ്യൂവിനൊക്കെ പോയി കഴിയുമ്പം അവർ ഇന്ന് വിളിക്കാം നാളെ വിളിക്കാം ഒരു വർഷമായിട്ട് എനിക്കൊരു ജോലിയും കിട്ടിയിട്ടില്ല അപ്പം പ്രതീക്ഷ ജോലി കിട്ടും ഇന്ന് ജോലി കിട്ടും എവിടെയെങ്കിലും ജോലി കിട്ടും ഭാഷയുടെ പ്രശ്നമാണ് മെയിൻ അവർക്ക് നമുക്ക് വടക്കേ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടാതെ അല്ലെങ്കിൽ അവർ നമ്മളത് ആക്കുന്ന ഭാഷയുടെ പ്രശ്നമായിരുന്നു അപ്പോൾ അങ്ങനെ ഓരോ ദിവസം ഇന്ന് ജോലി കിട്ടും നാളെ ജോലി കിട്ടും എന്ന് പറഞ്ഞ് നടന്നിട്ട് ഒരു ജോലിയും എനിക്ക് ഒരു വർഷം വരെയും കിട്ടിയില്ല വീട്ടിൽ നിന്ന് ഫോൺ കോൾ വന്ന് വിജയകുമാർ സാറിനോട് പറഞ്ഞ് എൻ്റെ മോനെ ഇങ്ങോട്ട് നാട്ടിലേക്ക് പറഞ്ഞു വിട് അവർ ഞങ്ങളിവിടെ വേണ്ട സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഇവർ കച്ചവടം ചെയ്യോ കുലക്കച്ചവടം ചെയ്യുമോ ഏതെങ്കിലും ജോലി ഞങ്ങൾ കൊടുത്തോളാം അപ്പോൾ എൻ്റെ മനസ്സിൽ പോകാൻ അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാനിങ്ങനെ ഇരുന്നത് പക്ഷേ ആ സന്ദർഭത്തിൽ എനിക്ക് തോന്നിപ്പോയി ഞാൻ എനിക്ക് പറ്റുമോ എന്നുള്ളൊരിത് ഞാൻ എന്നിട്ടും പറഞ്ഞ് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നില്ല ബിജുമാർ സാർ എന്നോട് പറഞ്ഞ് നീ നാട്ടിലേക്ക് പോകും എൻ്റെ അച്ഛൻ തിരക്കുന്നുണ്ട് വീട്ടുകാർ തിരക്കുന്നുണ്ട് ഒരു വർഷമായി നീ വീട്ടിൽ പോയില്ല ഞാൻ പറഞ്ഞു സാറേ ഞാൻ പോയില്ല എനിക്ക് ഒരു മാസത്തിനുള്ളിൽ എവിടെയെങ്കിലും ജോലി സാർ മേടിച്ചു തന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഒരു ദിവസം പറയാതെ ഞാൻ എങ്ങോട്ടെങ്കിലും പോകും എന്നുള്ളൊരു തീരുമാനം ഞാൻ എടുത്ത് അപ്പോൾ എന്തോ പുള്ളിക്ക് തോന്നി അവിടെ പുള്ളിയുടെ ലിങ്കിലുള്ള വേറെ വേറൊരാട് പറഞ്ഞ് ഒരു ജോലി കൊടുക്കാൻ പറഞ്ഞ് ഒരു ചെറിയൊരു കമ്പനിയിൽ അന്നൊരു ഇലക്ട്രിക്കൽ പാനൽ ഉണ്ടാക്കുന്ന ഇന്ന് ഞാൻ ചെയ്യുന്ന ബിസിനസ്സാണത് ഇലക്ട്രിക്കൽ പാനൽ എന്നൊരു കമ്പനിയിൽ എനിക്ക് എനിക്കവരൊരു ജോലി വന്നു ആ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങേരെന്നെ ഈ പുള്ളി വിജയകുമാർ സാർ എന്നെ ഒഴിവാക്കാൻ വേണ്ടി അവിടെ കൊണ്ട് ഇട്ടതാണെന്ന് എനിക്ക് പിന്നെ മനസ്സിലായി അവിടെ ഹെൽപ്പറായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ ജീവിക്കാനുള്ള സാഹചര്യം വളരെ ഒരു കഷ്ടത്തിലാണ് ഒരു സാധാരണ ഒരാളുടെ കൂടെ ഞാൻ ഒരു പെയിൻ്ററിൻ്റെ കൂടെ അവിടെ ജീവിക്കുകയും അയാൾ എനിക്ക് വേണ്ട അന്നെനിക്ക് ജോലി സാ സാലറി കിട്ടിയ എഴുന്നൂറ്റമ്പത് രൂപയാണ് എഴുന്നൂറ്റമ്പത് രൂപ കൊണ്ട് രണ്ടായിരം തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് നല്ല ഇതാണ് തൊണ്ണൂറ്റി മൂന്നിലാണ് അപ്പം ഇതിനോടുള്ള ഭക്ഷണത്തിലുള്ള സാധനം വേണം ഇതൊക്കെ മേടിക്കുക എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് വീട്ടിൽ നിന്ന് പോലും ഞാൻ ഹെൽപ്പ് ചോദിച്ചിട്ടില്ല പൈസ ആരും തരുന്നുമില്ല അങ്ങനെ അവിടെ ജോലി ചെയ്ത് നമ്മുടെ ആത്മാർത്ഥം കൊണ്ട് ആ കമ്പനിയുടെ എം ഡി നമ്മൾ എന്തെല്ലാം പെട്ടെന്ന് ജോലി പഠിക്കുകയും അവരുടെ കൂടെ ഹെൽപ്പറായിട്ട് നിൽക്കുകയും ടെക്നിക്കലായിട്ട് നമ്മൾ ഒരു നല്ല സൗണ്ട് ഉള്ളതുകൊണ്ട് ഞാൻ ആ ടെക്നിക്കൽ ഫീൽഡിലേക്ക് പെട്ടെന്ന് ആകുകയും പിന്നെ അവർ നിന്ന് എനിക്കൊരു ഒരു ജോലി പ്രൊമോഷൻ ആയിട്ട് തന്നു അവിടുന്ന് സൂപ്പർവൈസറായിട്ട് അപ്പോൾ അവിടെ അങ്ങനെ ഞാൻ അവിടെ ജോലി ചെയ്ത് ആ ജോലി ചെയ്ത ചെയ്ത് അവിടുന്ന് എനിക്ക് വേറെ ഒരു ജോലിയിലേക്ക് നല്ലൊരു ജോലിക്ക് വേണ്ടി ഞാൻ പലത്തും ശ്രമിച്ചുകൊണ്ടിരുന്നു എങ്ങും ജോലി അന്നും ശരിയാകുന്നില്ല പെട്ടെന്ന് എങ്ങും ജോലി കിട്ടാനുള്ളൊരു ഇത് വന്നില്ല അങ്ങനെ എനിക്ക് ഗോളിയർ എന്ന സ്ഥലത്ത് എം ബിയിൽ ഗോളിയർ എന്ന സ്ഥലത്ത് അറ്റൽ സൈക്കിളിൽ നിന്ന് ഒരു ഓഫർ വന്ന് പ്രൊജക്റ്റ് സൂപ്പർവൈസറായിട്ട് അപ്പോൾ ഞാൻ അവിടെ ജോയിൻ ചെയ്ത് അന്ന് മാളൻപൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഗോളിയർലി അതും ഒരു ഒരു ബിണ്ടും മുരയനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൊള്ളക്കാരൻ കവർച്ചക്കാരൻ പുലൻദേവി പുലൻദേവി പോലെയുള്ള സ്ഥലങ്ങളാണ് അവിടെയൊക്കെ ഒരു ഭയാനകമായ ഒരു ഒരു സന്ദർഭത്തിലാണ് ഞാൻ അവിടെ എങ്ങനെ ജോലി ചെയ്യും പിന്നെ ഞാൻ അത് ഒരു ജോലിക്ക് ജോയിൻ ചെയ്ത് അവിടുന്ന് രാവിലെ ഒമ്പത് മണിക്ക് ജോലിക്ക് പോവും ജീവിതത്തിൽ ബിസിനസ് ചെയ്യണമെന്നുള്ളൊരു മനസ്സിൽ കിടന്ന് ഇങ്ങനെ കറങ്ങുവാണ് അപ്പം വൈകിട്ട് എപ്പോഴാണ് വരുന്നത് എനിക്കറിയാൻ പാടില്ല പന്ത്രണ്ട് മണി രാത്രി രാത്രിയാകുമ്പോൾ ആ ജോലി പഠിക്കാനുള്ള ഒരു താല്പര്യം കൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ജോലി ചെയ്യുന്നത് അഞ്ച് മണിക്ക് തിരിച്ചു പോരാം ബസ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് തിരിച്ചു പോരാൻ ആ മാളൻപൂറിന്ന് പോരാനായിട്ട് വേറെ സാധനങ്ങളൊന്നുമില്ല അപ്പോൾ ഞാൻ പന്ത്രണ്ട് മണി വരെ ജോലി ചെയ്തിട്ട് ഏതെങ്കിലും വണ്ടി വിളിച്ച് അല്ലെങ്കിൽ ഒരു റിക്ഷയിലൊക്കെ കയറി വളരെ ബുദ്ധിമുട്ടി ആ സമയത്ത് ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ട് ഒരു നിൽക്കുന്ന സമയത്ത് മലയാളികൾ ആരുമില്ല ഹെൽപ്പിന് ആരുമില്ല ഭാഷയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടുന്ന് ഗാസ് അവിടുന്ന് ഗാസിയബാദിലേക്ക് എനിക്കൊരു ജോലി കിട്ടി തൊണ്ണൂറ്റി ആറിൽ ഗാസിയാബാദെന്ന് പറഞ്ഞാൽ യുപിയുടെ ഒരു സ്ഥലമാണ് അന്ന് ഞാൻ അവിടെ ജോലിക്ക് പോയി അവിടെയും ഒരു കമ്പനിയിൽ ജോലി കിട്ടി മനസ്സിൽ കിടന്നിറങ്ങുന്ന മനസ്സിൽ കിടന്ന് ഇങ്ങനെ ഇറങ്ങുകയാണ് എവിടെയെങ്കിലും എനിക്ക് ബിസിനസ് ചെയ്യണം ഗാസ്യാബാദി ചെയ്താലോ ഒന്ന് ഇങ്ങനെ പ്ലാനിട്ട് അപ്പോൾ ഗാസ്യാബാദി ഭയങ്കര ഗുണ്ടാകൃതിയാണ് അന്ന് വെളിയിൽ ഒരു മലയാളി വന്ന് സക്സസ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് മനസ്സിലായിട്ടുള്ള ആരെങ്കിലും അവിടെ അങ്ങനെ സക്സസ് അറിയാൻ പാടില്ല ഗാസിയവാദി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം വീട്ടിൽ നിന്ന് പലരും എന്നെ വിളിക്കാറുണ്ട് നീ ഇങ്ങോട്ട് പോര് മൂന്ന് വർഷം കഴിഞ്ഞില്ല നിനക്ക് ജോലിയൊന്നുമില്ല ഇല്ല അല്ലെങ്കിൽ നല്ലൊരു ജോലിയില്ല നിനക്ക് ഞങ്ങൾക്ക് ഇവിടെ കൊലക്കച്ചവടം ചെയ്ത് ജീവിച്ചാൽ പറഞ്ഞ് പോരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരികയല്ല ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടേ വീട്ടിലേക്ക് ഞാൻ വരുവുള്ളൂ ആ സമയത്ത് എനിക്ക് പെട്ടെന്നൊരു പനി വന്ന് ആയിരുന്നു അപ്പോൾ എനിക്ക് അവിടെ മലയാളികളായിട്ട് ഒരു പരിചയമില്ല ആരോ ഹിന്ദിക്കാരനെ കൊണ്ടൊരു ഹോസ്പിറ്റലിലാക്കി അവിടെ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ എനിക്ക് ഭാഷ അറിയാൻ പാടില്ല അപ്പോൾ ആ ഹോസ്പിറ്റലിൽ ആദ്യം ഓരോ കമ്പനിയിൽ നിന്ന് ഒരാൾ വന്ന് തന്നെ വൈകുന്നേരം വന്നിട്ട് പ്രശ്നവും തരും എന്തെങ്കിലും കമ്പനിക്കാർ പൈസ പൈസയും കൊടുത്ത് വിടുമെൻ്റെ പൈസ വേണമെന്ന് കൊടുത്തേക്കാൻ പറഞ്ഞ് കുറച്ച് പൈസയും തന്നു വിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മൂന്ന് ദിവസം ഹോസ്റ്റലിൽ പെടുന്നു എനിക്ക് ഭാഷ അറിയാൻ പാടില്ല അന്നാ ഒരു മലയാളി ആരെങ്കിലും കാണുമെന്നുള്ളൊരാഗ്രഹം അങ്ങനെ ഒരു നിരാശപ്പെട്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അങ്ങനെ ജീവിതത്തിലേക്ക് ഞാൻ ഓർത്ത് ഞാൻ മിക്കവാറും മരിച്ചു പോകും എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നു എങ്ങനെയോ ഈശ്വരൻ്റെ കടാശം കൊണ്ട് ഒരു വർഷം കൊണ്ട് ഞാൻ ഒരു മാസം കൊണ്ട് ഞാനത് റിക്കവറി ആയി പിന്നെ ഞാൻ അവിടെ നിന്നിട്ട് കാര്യമില്ല ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോകണം എന്നുള്ളൊരു തോന്നല്ലേ ഞാനങ്ങനെ എനിക്കൊരു ജോലി കിട്ടി രാജസ്ഥാനിൽ ബിവാഡി എന്ന് പറഞ്ഞൊരു സ്ഥലം ആ വിവാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ്റെട്ടിൽ വിവാടി ഡൽഹിയിൽ നിന്ന് അറുപത്തെട്ട് കിലോമീറ്ററേ ഉള്ളു രാജസ്ഥാൻ്റെ ബോർഡർ ഡൽഹിയുടെ രാജസ്ഥാൻ്റെ ബോർഡർ രാജസ്ഥാനും യു പി ഹരിയാനയുടെ ബോർഡറാണിത് ഡൽഹിയിൽ നിന്ന് അറുപത്തെട്ട് കിലോമീറ്റർ പക്ഷേ നാല് മണിക്കൂർ എടുത്താലേ അവിടെ ചെല്ലുകയുള്ളു അവിടെ ആയിരുന്നു ആരും ഡൽഹിയിൽ നിന്ന് ബിസിനസ് ചെയ്യാനോ അല്ലെങ്കിൽ ആരും ഡൽഹിയിൽ നിന്ന് വരാറില്ല ഞാൻ അവിടെ ഒരു വർഷം ജോലി ചെയ്തിട്ട് ഈ ബിസിനസ് തുടങ്ങാൻ പറ്റിയ സ്ഥലം വിവാഡിയാണെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ ഒരു ചെറിയൊരു റൂമിൽ വാടകയ്ക്കെടുത്ത് രണ്ടായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് വാടകയ്ക്കെടുത്ത് അപ്പം ഞാൻ പഠിച്ചത് ആദ്യം നമ്മുടെ സ്റ്റാർട്ട് ചെയ്ത് ഇലക്ട്രിക്കൽ പാനൽ ബോർഡ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിലാണ് ജോലി ചെയ്ത് ആ ബിസിനസ് ചെയ്യണം എന്നാണ് എനിക്ക് ഒരു ആഗ്രഹം വിപാടി എന്ന് പറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു മലയാളി അവിടെ ബിസിനസ് ചെയ്തിട്ടില്ല ഞാൻ അന്വേഷിച്ച് അപ്പം അവിടുത്തെ എനിക്കൊരു ചലഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വിവാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗൂജർ കമ്മ്യൂണിറ്റി ഗൂജർ എന്ന് പറഞ്ഞാൽ ഗൂജർ ആന്തോളം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടു കാണും പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ട് ഭയങ്കര പ്രശ്നമുള്ള സ്ഥലമാണ് അവർ ആറ് മണി കഴിഞ്ഞ് അവിടെ ഇറങ്ങി നടക്കാൻ പറ്റിയല്ല ഫാക്ടറി അങ്ങനെ ആയിരുന്നു അവിടെ അവർക്ക് കൊള്ളയും പോക്കറ്റടിയും അതല്ലാതെ അവിടെ വേറെ ഒന്നുമില്ല അവർക്ക് വേറെ ഒരു ഒരു ജീവിതമാർഗ്ഗം അപ്പോൾ അങ്ങനെ ഞാൻ ജോലി ഒരു ഒരു വർക്കെടുത്ത് റിക്കോ ഓട്ടോ എന്ന് പറഞ്ഞൊരു മലയാളി ഉണ്ടായിരുന്നു ജോസഫ് ഉള്ളി എനിക്കൊരു ചെറിയൊരു ഞാനിങ്ങനെ പറഞ്ഞ് എനിക്കൊരു ബിസിനസ് ചെയ്യാനുണ്ട് എനിക്കൊരു ചെറിയൊരു വർക്ക് കയറണമെന്ന് പറഞ്ഞില്ല എനിക്കൊരു ജോലി തന്നു അപ്പോൾ ആ ജോലി ചെയ്യാനായിട്ട് ഞാനവിടെ പോകുമ്പം നമ്മുടെ കോമ്പറ്റീറ്റർ അവിടെയുള്ള ലോക്കല അവനും ഒരു ഒരു ഗൂജർ സമുദായത്തിൽപ്പെട്ടവനായിരുന്നു അപ്പോൾ അവൻ അവനെന്നോട് പറഞ്ഞ് നിനക്കിവിടെ ജോലി ചെയ്യാൻ പറ്റിയല്ല ഈ കമ്പനി ഞാനാണ് ചെയ്യുന്നത് നിങ്ങൾ വെളിയിൽ നിന്ന് വന്നിട്ടൊരു ഇവിടെ ഞങ്ങൾ ജോലി ചെയ്യാൻ സമ്മതിക്കാന്ന് പറഞ്ഞു അപ്പം ഞാൻ ഈ ജോലി ചെയ്യുവാണെങ്കിൽ ആ കമ്പനി ജോലി ചെയ്യുവാണെങ്കിൽ അവർ പറഞ്ഞ് നിന്നെ തട്ടിക്കളയും നിനക്ക് ഈ ജോലി ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കയില്ല ഇത് ഞങ്ങൾക്ക് അവകാശപ്പെട്ട സ്ഥലങ്ങളാണ് നീ വെളിയിൽ നിന്ന് വന്ന് എങ്ങനെ ഇവിടെ ജോലി ചെയ്യും അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞ് നമുക്ക് നോക്കാം ഈ ജോലി എനിക്ക് ചെയ്തേ പറ്റുള്ളൂ ഞാൻ ബിസിനസ് തുടങ്ങിയ സമയത്ത് ആദ്യത്തെ ഒരു ജോബാണ് എനിക്ക് അപ്പോൾ അതെനിക്ക് ചെയ്തേ പറ്റുകയുള്ളു അപ്പോൾ എനിക്ക് തോന്നിയത് എൻ്റെ നിശ്ചയദാർഢ്യം എനിക്ക് ബിസിനസ് ചെയ്യണം ഈ ഓർഡർ എനിക്ക് ചെയ്തേ പറ്റുകയുള്ളു പല പ്രതിസന്ധികളും ഉണ്ടായാലും ഈ ജോലി ചെയ്തു ഒന്നെങ്കിൽ മരണം ഇതല്ലേ സംഭവിക്കുകയുള്ളൂ പക്ഷേ ഞാൻ അവിടെ തോറ്റിട്ടില്ല അപ്പോൾ അന്ന് രാത്രി ഞാൻ ഉറങ്ങിയില്ല അന്ന് പല ഞാൻ ആ ഭിവാടിയിൽ അന്ന് ഞാൻ ചെന്നിട്ട് രണ്ട് വർഷമായു അന്നാണ് ഈ ബിസിനസ് തുടങ്ങിയ സമയമാണ് തുടങ്ങിയ സ്റ്റാർട്ടിങ്ങാണ് മലയാളികളുണ്ടോ എന്ന് ചോദിച്ച് പല മലയാളികളും മന ചെയ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞ് നിങ്ങൾ ഗൂചറുമായിട്ടുള്ള അല്ലെങ്കിൽ ഇവിടുത്തെ ലോക്കലുമായിട്ടൊരു സപ്പോർട്ട് ഞങ്ങൾക്ക് തരാൻ പറ്റിയല്ല ഇവന്മാര് മഹാ ഇതാണ് വഴക്കാളികളാണ് അപ്പം നീ ആ ജോലി വിട്ടേക്കാൻ പറഞ്ഞു അന്നിട്ട് ഞാൻ അവിടെ തോറ്റിട്ടില്ല ഞാൻ ഈ ജോലി ചെയ്യാനായിട്ട് പാതിരാത്രിക്ക് ഇവൻ പറഞ്ഞ് എന്നെ എന്ന് പറഞ്ഞാൽ രാത്രി പാതിരാത്രിക്ക് പന്ത്രണ്ട് മണിക്ക് പോയി കമ്പനി സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം ഷട്ട് ഡൗൺ ഈ വർക്ക് ചെയ്ത് കൊടുക്കണം എനിക്ക് അങ്ങനെ ഞാൻ അവിടെ പോയിട്ട് പന്ത്രണ്ട് മണിക്ക് രാത്രി പോയി ഞങ്ങൾ കമ്പനി എൻട്രി ആയി അവിടെ ഇരുപത്തി നാല് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്ത് ഞാൻ ആദ്യത്തെ ബിസിനസ്സാണ് എനിക്ക് കിട്ടിയത് ഇരുപത്തയ്യായിരം രൂപയുടെ ഒരു ബിസിനസ്സായിരുന്നു അവിടെ നിന്നാണ് എൻ്റെ ബിസിനസ് ചെയ്യാനുള്ള ഒരു എനിക്ക് എനർജി കിട്ടി ചലഞ്ചുകൾ ഉണ്ടാകുമെന്ന് എനിക്ക് മനസ്സിലായി നമ്മൾ അതും വിവാടി എന്ന് പറഞ്ഞ സ്ഥലത്തെന്ന് പറഞ്ഞ ഒരു മലയാളിയും ബിസിനസ് ചെയ്തിട്ടില്ല അവിടെ ആർക്കും വെളിയിൽ നിന്നും ബിസിനസ് ചെയ്യാൻ പറ്റാത്തൊരു സന്ദർഭമാണിവിടെ അപ്പോൾ ഇവിടെ ജോലി ചെയ്യണം അല്ലെങ്കിൽ ഇവിടെ ബിസിനസ് ചെയ്യണം നമ്മുടെ മലയാളികൾക്ക് കുറച്ച് പേർക്ക് ജോലി കൊടുക്കണം എന്നൊക്കെ മനസ്സിലുണ്ട് അതൊക്കെ എൻ്റെ ആഗ്രഹങ്ങളായിരുന്നു ഇന്ന് എൻ്റെ കമ്പനിയിൽ ഇരുപത്തഞ്ച് മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട് അതും നല്ല പോസ്റ്റിൽ നല്ല സീനിയർ ലെവലിൽ ആൾക്കാർ ഇരുപത്തഞ്ച് പേര് മലയാളി ജോലി ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഏഴിൽ ഞാൻ പുതിയൊരു കമ്പനി തുടങ്ങി വെസ്റ്റേൺ ഹ്യൂമൻ റിസോഴ്സസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇതിന് ഇന്നിപ്പം നമുക്ക് പല സ്ഥലത്തും ബ്രാഞ്ചുകളുണ്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ അതിനകത്ത് നമുക്ക് ചെന്നൈയിലുണ്ട് ബാംഗ്ലൂരുണ്ട് ഗുജറാത്തിലുണ്ട് രാജസ്ഥാനിലുണ്ട് യു പിയിലുണ്ട് അപ്പോൾ പല സ്ഥലത്ത് നമ്മുടെ ഓഫീസിൽ പ്രവർത്തി രണ്ടായിരം പേര് ഇന്ന് നമ്മുടെ കൈനകത്ത് ജോലി ചെയ്യുന്നുണ്ട് വെസ്റ്റേൺ ഹ്യൂമൻ റിസോഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇത് പതിനായിരം എന്നുള്ള ടാർഗറ്റാണ് ഞങ്ങൾ വെച്ചേക്കുന്നത് അത് സംഭവിക്കും അത്രയും ആൾക്കാർ നമ്മൾ ജോലി ചെയ്യും ഏറ്റവും കൂടുതൽ എൻ്റെ പ്രധാനപ്പെട്ട ഞാൻ അനുഭവിച്ച ജീവിതത്തിൽ ഒരു മലയാളി നാട് വിട്ട് വെളിയിൽ പോകുമ്പം അവന് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടായെന്ന് ഞാൻ എല്ലാം അനുഭവിച്ചൊരു വ്യക്തിയാണ് ഞാൻ ജോലി ഇപ്പോഴും ഓർക്കുന്നുണ്ട് അമ്പത് ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ ഞാൻ മാളൻപൂരിൽ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് തളർന്നിട്ടുണ്ട് ഞാനിവിടെ ഈ നാട്ടിൽ വന്നപ്പം ഇന്ത്യയിൽ വന്നപ്പം എനിക്ക് കിട്ടിയ ആദ്യത്തെ സാലറി എഴുന്നൂറ്റമ്പത് രൂപയായിരുന്നു ആ എഴുന്നൂറ്റമ്പത് രൂപയിൽ തുടങ്ങിയ ഒരു ഞാൻ ഞാനിന്നിപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത് ഇന്ന് നമ്മുടെ ആനുവൽ ടെൺ ഓവർ എഴുപത്തഞ്ച് കോടിയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇരുന്നൂറ്റമ്പത് കോടിയുടെ ടെൺ ഓവറാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ നിരാശപ്പെടരുത് എന്തെങ്കിലും തോന്നി ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിരിക്കണം നല്ലത് നല്ലത് നല്ല പ്രവൃത്തി അല്ല നല്ല ബിസിനസ് നല്ലതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുക അപ്പം നിങ്ങൾ ഒരിക്കലും എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കൊരു സന്ദേശം ഞാൻ തരാം നമ്മൾ ഒരിക്കലും നിരാശപ്പെടരുത് അന്ന് തന്നെ അവൻ തട്ടിക്കളയെന്ന് പറഞ്ഞായിരുന്നു ഒരു പക്ഷേ അവൻ ഞാൻ അങ്ങനെയുള്ളൊരു സ്ഥലമാണ് പരിപാടി അവൻ ചിലപ്പം ചെയ്തേനത് അങ്ങനെ ചെയ്ത ചെയ്തേ ചെയ്യണൊരു സ്ഥലമാണത് ഇന്നും ഓരോ മടർ നടക്കുന്ന ഒരു സ്ഥലമാണ് കൊലപാതകങ്ങൾ അവിടെ ഉള്ളു പോലീസോ അങ്ങനെയുള്ള അവസ്ഥകളൊന്നും അവിടെ ഇല്ല അവിടുത്തെ ഗ്രാമത്തിലുള്ളവരാണ് തീരുമാനിക്കുന്നത് എല്ലാം അപ്പം എന്നെ തട്ടിക്കളെന്ന് പറഞ്ഞിട്ടും ഞാൻ ആ ബിസിനസ് ചെയ്ത് അത് എൻ്റെ ഒരു നിശ്ചയദാർഢ്യമായിരുന്നു നിങ്ങൾ നാളെ എന്തെങ്കിലും ജോലിയോ ബിസിനസ്സോ ചെയ്യാൻ താല്പര്യപ്പെടുകയാണെങ്കിൽ പല പല ബുദ്ധിമുട്ടുകളുണ്ടാവാം അതൊന്നും നമ്മൾ അതൊരു ചലഞ്ചായിട്ട് നമ്മളെടുത്തുകൊണ്ട് നമ്മളത് സക്സസ് ആക്കാൻ ശ്രമിക്കുക ചിലപ്പോൾ നമ്മൾ വീഴാം പ്രതീക്ഷ തകരാം അന്ന് നമ്മളാ പ്രതീക്ഷ തകരുതും നമ്മൾ നല്ല ഒരു മനസ്സോടുകൂടി മുന്നോട്ട് നീങ്ങി കഴിഞ്ഞാൽ ഏത് ബിസിനസ്സും നമുക്ക് സക്സസ് സക്സസ്സാക്കിയെടുക്കാം എന്ത് പ്രസ്ഥാനമാണേലും ബിസിനസ്സാണേലും ജോലിയാണെങ്കിൽ ജോലിയാണേലും ജോലി തന്നെ ഉയർന്ന പോസ്റ്റിൽ എത്തുന്ന മലയാളികൾ ഉണ്ട് നമുക്ക് എത്തിപ്പെടാൻ കഴിയും അതുകൊണ്ട് തോക്കരുത് നിങ്ങളാരും അപ്പം ഇത്രയും എൻ്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം us what you think about this video and and don't forget to like, share and subscribe.